നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്. കണ്ണൂർ തലശ്ശേരിയിൽ വയോധികൻ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ 1-2 ദിവസങ്ങളായി മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ആ ഒരു ചർച്ചയിലേക്ക് കാതോർത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പതിവിന് വിപരീതമായ ഒന്നും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കേൾക്കാൻ സാധിക്കത്തില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ നിന്നൊരു സ്ഫോടന വാർത്ത കേൾക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ മുൻകാലങ്ങളിൽ ആളുകൾ ചർച്ച ചെയ്തത് അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും നമുക്കിവിടെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. പാർട്ടി ക്ലാസ്സുകളിൽ ഈ ന്യായീകരണത്തിന് വേണ്ടിയുള്ള, ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള എക്സ്ട്രാ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ചില ന്യായീകരണങ്ങൾ കേൾക്കുന്ന സമയത്ത് തോന്നിപ്പോകും. ഇതിനോടൊപ്പം കോൺഗ്രസ്സുകാരുടെയും സംഘപരിവാറുകാരുടെയും നല്ലപിള്ള ചമയലും ആരോപണ പ്രത്യാരോപണങ്ങളും കേൾക്കുന്ന സമയത്ത് അവർക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. പാർട്ടി ഗ്രാമങ്ങൾ ബോംബ് കണ്ണൂർ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് സ്ഥിരമായും നമ്മൾ വിചാരിക്കുന്നത് ഈ പാർട്ടി ഗ്രാമങ്ങളെല്ലാം CPIM അധീനതയിലുള്ളതാണ് എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് ആശയങ്ങൾ മൂത്ത് കഴിയുന്ന സമയത്താണ് അതിനെയൊക്കെ വെടിമരുന്ന് ചേർത്ത് സ്റ്റീൽ പാത്രത്തിലാക്കുന്നത് എന്നുള്ളൊരു തോന്നലും പല ആളുകൾക്കും ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പാനൂർ കഴിഞ്ഞാൽ പിന്നെ ഇടുങ്ങിയ വഴി, പലയിടത്തും ടാറില്ല. വഴിയിലെ പോസ്റ്റിൽ എഴുതിയത് വായിക്കൂ, ഇത് CPM നിരോധിത മേഖലയാണെന്ന്. CPM BJP പോകില്ല, BJP CPM പോകില്ല, അങ്ങനെയൊക്കെയാണ് ഇവിടെ. പോകുമ്പോൾ കുറച്ച് പേടി കണ്ടുകൊണ്ട് അങ്ങനെയാണ് സ്ഥിതി. കല്യാണമാണ് നാട് ആപ്പൻ്റെ മോളെ. അപ്പോൾ കല്യാണത്തിന് BJP പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വിവരമല്ല അവിടെ കൊടുത്തിന് ഒരു CI. അവരിവിടെ ചോരക്കളാവും. വഴിയരികിൽ നിന്ന് കിട്ടിയ ബോംബാണ്, പക്ഷെ ഇത് ബോംബാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആരുമില്ലാത്തൊരു വീടാണ്. അവിടെ എത്തി ആ വീടിന് മുമ്പിൽ എത്തിയത് പൊട്ടിക്കുകയായിരുന്നു, തുറക്കുകയായിരുന്നു. അങ്ങനെ തുറന്നപ്പോൾ ഇത് പൊട്ടിത്തെറിച്ചു. അങ്ങനെ ആണ് ഈ 80 വയസ്സ് പ്രായമുള്ള വയോധികന്റെ ജീവൻ നഷ്ടമായത്. ബോംബ് പൊട്ടിയ സ്ഥലത്തെ പ്രദേശവാസിയായിട്ടുള്ള സ്ത്രീ ഭീതിയോടെ നാട്ടിലെ സാഹചര്യം പറയുന്ന സമയത്ത് ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരൊറ്റ കമന്റ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. സീന ഉത്തമൻ, കോൺഗ്രസ്സുകാരി. ഇവിടെ ഉണ്ടാക്കുന്നത് പൊളിറ്റിക്, നമ്മള് സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം അത്രയും നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. അപ്പൊ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തുതരാം. ഇവിടെ എല്ലാവർക്കും അറിയാം സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാവരും ഭയന്നിട്ട് പേടിച്ചിരിക്കും. ഈ വീട് ഞങ്ങൾ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. അപ്പോൾ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി. പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നതാണ് ഇതിൻ്റെ മുമ്പിൽ ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു. ആ ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഈ വീട് വിട്ടാക്കും. ഈ വീടിൻ്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. ഒരു കോൺഗ്രസ്സുകാരി ഉന്നയിക്കുന്ന വെറും ഒരു ആരോപണം മാത്രമായിട്ട് പോലും അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് കമ്മികൾ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വിരോധാഭാസമായിട്ട് തോന്നുന്നത്. ബോംബ് പൊട്ടി, ഇപ്പോഴത്തെ ന്യായീകരണം വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ബോംബ് പൊട്ടി ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. പരിഭ്രാന്തിയോടെ ന്യായീകരിച്ച് വിഷമിക്കുന്ന സമയത്ത് പാർട്ടി അടിമകൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കോമൺ സെൻസ് ഉണ്ട്. ഭരണ നേതൃത്വം കൈയാളുന്ന ആളുകൾ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്ന എന്തെങ്കിലും തുമ്പോ അല്ലെങ്കിൽ പ്രതികളെയോ പിടിക്കാത്തടത്തോളം കാലം സ്ഥിരം അക്രമികളെ, സ്ഥിരം കള്ളന്മാരെ ആളുകൾ സംശയിക്കും. അത് ഒരു സ്വാഭാവിക രീതിയാണ്, അത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു യഥാർത്ഥ പ്രതികൾ അല്ലെങ്കിൽ ആ ഒരു യഥാർത്ഥ അന്വേഷണം പുറത്തേക്ക് ആകുന്നത് വരെ CPM അതിൻ്റെ ഒരു ബ്ലെയിം കേൾക്കേണ്ടി വരും. ബോംബ് സ്ഫോടനത്തിൻ്റെ അകത്ത് ചെറുപ്പക്കാരെ കൊല്ലാത്ത CPM അപൂർവ കൊലകളിൽ ഒന്നാണ് ഇത്. അത് മെച്ചെന്നല്ലാണ്ട് എന്താ പറയേണ്ടത്? അത്രയായാലും വൃദ്ധം മരിച്ചു എന്ന് ഞാൻ പറഞ്ഞ ഞാൻ വൃദ്ധം മരിച്ചു എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ ചെറുപ്പക്കാർ മരിച്ചില്ല. ചെറുപ്പക്കാർ മരിച്ച ഈ കഴിഞ്ഞതെല്ലാം ദിവസങ്ങളിൽ എത്ര ചെറുപ്പക്കാരെ കൊന്നു, എത്ര ചെറുപ്പക്കാരെ CPM കൊന്നു. ഈ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ, പ്രവർത്തക നേതാക്കന്മാരെ അവരെത്ര എണ്ണത്തിന് ബോംബ് പൊട്ടിച്ച് മരിച്ചു മരിപ്പിച്ചു. ഈ ബോംബ് കണ്ണൂർ ആദ്യം കണ്ടത് ഈ DCC ഓഫീസിലാണെന്നാണ്. അതെ, അത് അത് അതിന് പറയേണ്ട ഉത്തരം ഞാൻ ഇവിടുന്ന് പത്രക്കാരോട് പറയുന്നത് ശരിയല്ല. പിണറായി വിജയനല്ലേ പറഞ്ഞു പറയാ, ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ? അവൻ പൊട്ടിക്കൊന്ന ആളത്രയാ, അവൻ വെടിവെച്ചു കൊന്ന ആളത്രയാ, അവൻ ബോംബ് പറഞ്ഞു കൊന്ന ആളത്രയാ? പറയണ ആളുകളെ പേര് ഇനിയും. മത്സരിക്കുന്ന കാലം മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ? എത്ര ആളുകളെ കൊന്നു? കേസ് ഉദാഹരണ റെക്കോർഡില്ല, മനസ്സിലായോ? DCC ഓഫീസിൽ വന്ന് സെർച്ച് ചെയ്ത് പോലീസ് കൊണ്ടുവന്ന CPM ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓഫീസിൽ എവിടുന്ന ബോംബ് പിടിച്ചത്? DCC ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചത്? അതെന്നാ പറയുന്നത്? അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി പറഞ്ഞ മനസ്സിലാക്കരുത്. അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി. VD സതീശൻ പറഞ്ഞത് കണ്ണൂരിൽ കുടിൽ വ്യവസായം പോലെയാണ് ബോംബ് നിർമ്മാണം. അവിടെ
ക്രിമിനലുകളെ രക്തസാക്ഷികളായിട്ട് വാഴിക്കുന്ന പരിപാടികൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയൻ പറയുന്നത് മുഖം നോക്കാതെ നടപടി എടുക്കുക എന്നുള്ളതാണ്. ഈ മൂന്നാളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പ്രത്യാരോപണങ്ങൾ നടത്തി ഈ ഒരു സംഭവത്തെ ഒരു നിമിഷ സമയങ്ങൾക്കുള്ളിൽ അങ്ങോട്ട് മുക്കും. അടുത്ത തവണ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഏതെങ്കിലും ചോറ്റുപാത്രം എടുക്കുന്ന സമയത്ത് മാത്രമേ നമ്മളിത് വീണ്ടും ആലോചിക്കത്തുള്ളൂ. 60 മുതലുള്ള കണ്ണൂരിന്റെ ബോംബ് രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അക്രമ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനും സംഘപരിവാറിനും CPM ഒക്കെ തുല്യമായിട്ടുള്ള ഒരു പങ്കുണ്ട്. സംഘപരിവാറിനെ ബോംബുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രേരക ശക്തിയായിട്ടും CPMനെ ബോംബുണ്ടാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റുകളായിട്ടും കോൺഗ്രസ്സുകാരെ പ്രതിരോധത്തിന് വേണ്ടി ബോംബുണ്ടാക്കിയ ആളുകളായിട്ടും ഒക്കെയാണ് കോമൺ ആയിട്ട് ഈ ഒരു ചരിത്രത്തിലൊക്കെ പല ആളുകളും വർണ്ണിക്കുന്നത്. എന്നാൽ ഈ ഒരു ചരിത്രത്തിലൊക്കെ കാര്യമായിട്ട് തന്നെയുള്ള തിരുത്തലുകൾ വന്നിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച ചരിത്രം മാത്രമാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്ത് പല ആളുകളുടേതും പല വേർഷൻസാണ്. എൻ്റെ വീട്ടിൽ 2 പത്രം വരുത്താറുണ്ട്. ഈ 2 പത്രങ്ങളും കൊണ്ടുവരുന്ന സമയത്ത് കൊണ്ടുവരുന്ന ആൾക്കാർ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇത് തമ്മിൽ എങ്ങനെയാണ് ചേട്ടാ ചേരുന്നത്? മലയാള മനോരമയും ദേശാഭിമാനിയും. ദേശാഭിമാനി ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചു തുടങ്ങിയത് പണ്ട് നാട്ടിലൊരു പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് പാർട്ടിക്കാരെ വെറുപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അന്നത് തീരെ വായിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ പിണറായി ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് ചില കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ന്യായീകരണങ്ങൾ വായിച്ചു ചിരിക്കാൻ വേണ്ടി ദേശാഭിമാനി ഞാൻ ഒരു ഓരത്ത് വയ്ക്കാറുണ്ട്. ദേശാഭിമാനിയിലും മലയാള മനോരമയിലും വന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. രണ്ടാൾക്കാരും എങ്ങനെയാണ് ആ ഒരു വാർത്തകളെ കൊടുത്തിരിക്കുന്നത് എന്ന്. സ്ഫോടനം നടന്നത് കോൺഗ്രസ് BJP കേന്ദ്രത്തിൽ. ഈ ഒരു വാർത്ത കൊടുത്തത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുമല്ലോ. കോൺഗ്രസ് ഓഫീസ് സ്ഫോടനമുണ്ടായ സ്ഥലത്തിന് സമീപം. സ്വന്തം ലേഖകൻ തലശ്ശേരി. ആൽപ്പാർപ്പില്ലാത്ത പറമ്പിൽ തേങ്ങ പെറുക്കുന്നതിനിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടത് കോൺഗ്രസ് BJP കേന്ദ്രത്തിൽ. കോൺഗ്രസ് BJP കേന്ദ്രത്തിൽ, അതിനൊരു കേന്ദ്രമാക്കി സമീപവാസിയായിട്ടുള്ള സ്ത്രീ പറയുന്നത് അത് പാർട്ടിയുടെ പ്രബലമായിട്ടുള്ള ഏരിയ ആണ്. ഏത് പാർട്ടിയുടെ എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല, CPMന്റേതാണ് എന്ന് ആളുകൾ അങ്ങോട്ട് വായിച്ചെടുത്തോളും. എന്നാൽ ദേശാഭിമാനി പറയുന്നത് അത് കോൺഗ്രസ് BJP കേന്ദ്രത്തിൽ. കോൺഗ്രസ് നേതാവ് പരേതനായ കൊടക്കളം കണ്ണോളി മോഹൻദാസിന്റെ വീട്ടു വരാന്തയിലാണ് സ്റ്റീൽ കണ്ടെയ്നർ തുറക്കുമ്പോൾ സ്ഫോടനം ഉണ്ടായത്. അദ്ദേഹം മരിച്ചുപോയി. എന്നാലും അദ്ദേഹത്തിന്റെ വരാന്ത എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരിടമാണ്. ഇതിന് സമീപമാണ് കോൺഗ്രസ് ഓഫീസ്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഷമ്മി രാജിന്റെ വീട്ടിൽ ഏതാനും വർഷം മുൻപ് ബോംബ് സ്ഫോടനം നടന്നിരുന്നു. മറ്റൊരു സംഭവത്തിൽ BJP RSS പ്രവർത്തകൻ വാസു എന്ന ബോംബ് വാസുവിന്റെ കൈ സ്ഫോടനത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. CPIM നേതാവും എരഞ്ഞോളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ AK രമ്യയുടെ ഭർത്താവും ഓട്ടോ ഡ്രൈവറുമായ ശ്രീജൻ ബാബുവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സ്വരാജും ഈ പ്രദേശത്തുകാരനാണ്. നെടുങ്ങോട്ടും കാവിലെ തറയിൽ സജിൻ എന്ന യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ സ്വരാജിന്റെ സഹോദരൻ സുനോജ് പ്രതിയായിരുന്നു. ഇരുവരും കുപ്രസിദ്ധ ക്രിമിനൽ സംഘങ്ങളും സ്ഫോടനം നടന്ന സ്ഥലത്തിന്റെ സമീപവാസികളുമാണ്. എങ്ങനെ ന്യായീകരിക്കാമെന്നുള്ളതിന്റെ വ്യത്യസ്തമായിട്ടുള്ള അന്വേഷണ തലങ്ങളിൽ കൂടെ കടന്നുപോയ സമയത്ത് പ്രതികളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ പോലീസിലേക്ക് കൊടുക്കാനായിട്ടും ദേശാഭിമാനിയുടെ ലേഖകർക്ക് പറ്റിയിട്ടുണ്ട്. ഇനി മലയാള മനോരമയിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. ആ ബോംബ് പൊട്ടിയത് പാർട്ടി ഓഫീസിനടുത്ത്. സീന ഉത്തമൻ എന്ന പ്രദേശവാസിയായിട്ടുള്ള ആ ഒരു സ്ത്രീ പറഞ്ഞ കാര്യങ്ങളാണ് മലയാള മനോരമ അവിടെ കൊടുത്തിരിക്കുന്നത്. CPM തന്നെയാണ് പ്രദേശത്ത് ബോംബ് രാഷ്ട്രീയത്തിന്റെ പിന്നിൽ നിന്ന് കരുതുന്നുണ്ടോ? അവരുടെ പ്രബല കേന്ദ്രമാണ് ഞങ്ങളുടെ പ്രദേശം. ഞങ്ങളുടെ വീടിന് എതിർവശത്താണ് അവരുടെ പാർട്ടി ഓഫീസ്. ബോംബ് പൊട്ടിയ പറമ്പും ഓഫീസിന് അടുത്ത് തന്നെ. അപ്പോൾ പിന്നെ ബോംബ് നിർമ്മിക്കുന്നത് ആരാണ്? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്ത് എല്ലാ പാർട്ടിക്കും ഓഫീസുണ്ട്. ദിനപത്രങ്ങളിലെ വൈവിധ്യം എനിക്ക് തോന്നുന്നു നമുക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കും. ഇത്രയധികം വൈവിധ്യങ്ങൾ, ഏത് മതവർഗീയ വേർതിരിവുകൾ ഉണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും ഓരോ കൂട്ടമായി തിരിഞ്ഞ് വായിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വാർത്തകളെ വളച്ചോട് ചെരുതുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാർത്തകളെ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മലയാളം മാധ്യമധർമ്മത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. ഇതിൽ ഏത് പത്രത്തിൻ്റെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മൾ ഇതിനകത്തൊന്നും വിശ്വസിക്കേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോക്സഭാ ഇലക്ഷനിൽ കനത്ത തോൽവി നേരിട്ടതിൻ്റെ ക്ഷീണവുമായിട്ടിരിക്കുന്ന സമയത്ത്, ഈ ഒരു തോൽവിക്ക് കാരണമായിട്ടുള്ള മുഖ്യമന്ത്രിയെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യമായിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബോംബ് കേസ് ഇങ്ങോട്ട് വരുന്നത്. ആ ഒരു ക്ഷീണത്തിൽ നിന്നിട്ടാണ് ന്യായീകരണങ്ങൾ കൂടുതലായി തന്നെ വരുന്നത്. ഇവിടെയൊക്കെ CPM എപ്പോഴും പരാതി പറയുന്ന ഒരു സംഗതിയുണ്ട്. പാർട്ടി ഗ്രാമം, പാർട്ടി ഓഫീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തിനാണ് ഞങ്ങളെ സംശയിക്കുന്നത്? കണ്ണൂർ ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ എന്തിനാണ് എപ്പോഴും അത് CPMന്റെ നെഞ്ചത്തിലേക്ക് ഇടുന്നത്? അതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമുണ്ട് കേട്ടോ. പാർട്ടി ഗ്രാമം, പാർട്ടി ഓഫീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെതാണ് എന്നുള്ളൊരു ചിന്ത നിഷ്പക്ഷവാദികൾക്ക് കാര്യമായി തന്നെ ഉണ്ട്. വലതുപക്ഷ രാഷ്ട്രീയ ആശയങ്ങൾ കാര്യമായി തന്നെ ഇതിനെ മുതലെടുക്കാറുമുണ്ട്. സംഘികളൊക്കെ എന്ത് കാര്യമായിട്ടാണ് ബോംബിനെതിരെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ പ്രതികരിക്കുന്നത്? ഏതായാലും ഈ കണ്ണൂരിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. 1960 മുതൽ തുടങ്ങുന്ന ഒരു ചരിത്രം കണ്ണൂരിന് കാര്യമായി തന്നെ ഉണ്ട്. ഏതോ ഒരു കൂട്ടം ആളുകൾ തുടങ്ങി വെച്ച് പിന്നീടുള്ള ആളുകൾ ബോംബുമായി മുന്നോട്ടേക്ക് പോകുന്നത് ഭീതിയിലാണ്. തനിക്ക് എതിരെ വരുന്ന രാഷ്ട്രീയ ശത്രു
തന്നെ ആക്രമിക്കുമോ എന്നുള്ളൊരു ഭീതിയിലാണ് പിന്നീട് ബോംബുകൾ ഉണ്ടാവുന്നത്. പല ബോംബുകളുടെയും ബോംബുമായി നടക്കുന്ന ഭീകരരുടെയും കഥകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേടിയാണ്. തനിക്കെതിരെ വരുന്ന ഒരു മനുഷ്യനെ പേടിച്ചിട്ട് ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ബോംബിനെ തെങ്ങിൽ വരിഞ്ഞു നിന്ന് കെട്ടി മുറുക്കി അതിനെ അരയിൽ ഉറപ്പിക്കുന്ന ആ ഒരു മനോധൈര്യത്തെയാണ് ശരിക്കും പറഞ്ഞാൽ തീവ്ര രാഷ്ട്രീയമെന്ന് നമ്മൾ പലപ്പോഴും വിളിക്കുന്നത്. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം ഞാനൊക്കെ ജനിക്കുന്നതിന് 10 ആണ്ടുകൾക്ക് മുൻപേ തുടങ്ങിയതാണ്. ഒരു ഗണേഷ് ബീഡി കമ്പനിയെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ആദ്യമായി വായിച്ചു തുടങ്ങുന്നത്. കമ്പനി മുതലാളിയും കൂലിക്കാരുമായിട്ടുള്ള കൂലിത്തർക്കം, കമ്പനി മുതലാളി RSS അനുഭാവിയായിരുന്നു. ആ ഒരു സമയങ്ങളിലാണ് RSS ശാഖകൾ നാട്ടിൽ ഉയർന്നു വരുന്നത്. RSSകാരെ പണം കൊടുത്തിറക്കി എന്നുള്ള പ്രചാരണമൊക്കെ കാര്യമായി തന്നെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്നു. ആ ഒരു പ്രചാരണത്തിനോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് ആശയങ്ങൾ പേർന്ന കുടുംബങ്ങളിലെ കുട്ടികളടക്കം, ചെറിയ കുട്ടികളടക്കം RSS ശാഖയിൽ പോയി തുടങ്ങിയതോടെയാണ് ഈ RSSനെ ഒരു പ്രേരക ശക്തിയായിട്ട് നമുക്ക് ഈ ഒരു ചരിത്ര രേഖകളിൽ നിന്നിട്ട് വായിച്ചെടുക്കാൻ പറ്റും. 1960 കാലഘട്ടങ്ങളിലൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ബോംബ് ഉപയോഗിച്ച് തുടങ്ങിയത് 1976 ദിനേശ് BD ഫാക്ടറിയിൽ ഉണ്ടായ ഒരു കൊലപാതകം. June 5 ദിനേശ് BD കമ്പനിയിൽ വെച്ച് കോളങ്ങരത്ത് രാഘവൻ എന്ന CPM നേതാവിനെ ബോംബെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയതാണ് ആദ്യത്തെ ബോംബ് കേസ്. 1979 ഇതേ രീതിയിൽ രണ്ടാമത് ഒരു കേസും കൂടി നടക്കുന്നുണ്ട്. തടത്തിൽ ബാലൻ എന്ന CPM പ്രവർത്തകനെ രാഷ്ട്രീയ എതിരാളികൾ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തി. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബേറ് കൊലപാതകങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഈ ബോംബ് എങ്ങനെയാണ് ആദ്യം കൊലപാതകത്തിലേക്ക് ഉപയോഗിച്ച് തുടങ്ങിയത്? ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു പലപ്പോഴും ബോംബുകളുടെ ഒരു ലക്ഷ്യം. ആദ്യഘട്ടങ്ങളിലൊക്കെ പടക്കത്തിൽ നിന്ന് കുറച്ചും കൂടെ ശക്തി പ്രാപിച്ച വലിയ പടക്കങ്ങളായിരുന്നു ഇവർ ബോംബുകളായി ഉപയോഗിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ ആ ഒരു ശക്തി കൂട്ടുകയായിരുന്നു. മുറുക്കി അടയ്ക്കാൻ വരുന്ന ചെറിയ സ്റ്റീൽ പാത്രങ്ങളുടെ കടന്നുവരവ് നാടൻ ബോംബ് നിർമ്മാണ മേഖലയിൽ കാര്യമായിട്ട് തന്നെ ഒരു വഴിത്തിരിവുണ്ടാക്കി. ഉഗ്രപ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളോടൊപ്പം ഈ കുപ്പിസില്ല്, ആണി അങ്ങനെയുള്ള സാധനങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ആരെയാണോ പരിഭ്രാന്തനാക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ ദേഹമാസകലം ഇത് കുത്തിക്കേറുകയും അയാൾ പെട്ടെന്ന് പാനിക്ഡ് ആവുകയും ചെയ്യും. ഈ ഒരു ഭീതി ഉണ്ടാക്കി വെട്ടിക്കൊല്ലുക എന്നൊക്കെ ഉള്ളതാണ് പലപ്പോഴും ഈ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ബോംബോ വടിവാളോ ഒരു കൊലപാതകത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്ന വ്യക്തി പിന്നീട് ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ സ്വരക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരയിൽ കരുതേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ പേടിയോടെ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക്, മറ്റൊരു പാർട്ടി ഗ്രാമത്തിലേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയിൽ നടക്കുന്ന രാഷ്ട്രീയക്കാരെയും കണ്ണൂരിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലും കാണാനായിട്ട് സാധിക്കും. 2022 ദ ന്യൂസ് മിനിറ്റിൽ വന്ന ഒരു വാർത്തയുടെ മലയാള പരിഭാഷ ഞാനൊന്ന് വായിക്കാം. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളെയാണ് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്, പ്രാദേശിക നേതാക്കളുടെ പിന്തുണയോടെ നാടൻ ബോംബുകൾ നിർമ്മിക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട്. അറിയപ്പെടുന്ന പാർട്ടി ഗ്രാമങ്ങളായ പാനൂർ, കൂത്തുപറമ്പ്, ഇരിട്ടി, ചൊക്ലി, പുന്നിയം, കീഴൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ബോംബ് നിർമ്മാണ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഇതിൽ ഭൂരിഭാഗവും CPIM RSSന്റെയോ ആധിപത്യമുള്ള പാർട്ടി ഗ്രാമങ്ങളാണ്. RSS അക്രമ രാഷ്ട്രീയത്തിന്റെ കറ CPMൽ മാത്രമായിട്ട് പുരട്ടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവർക്കും ഇതിനകത്ത് കാര്യമായിട്ട് തന്നെയുള്ള പങ്കുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. അക്രമം എന്ന് പറയുന്നത് സംഘപരിവാറുകാർക്ക് പുത്തിരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കേരളത്തിലേക്ക് വരുന്ന സമയത്തും ആ ഒരു രാഷ്ട്രീയ ആശയത്തിൽ നിൽക്കുന്ന ആൾക്കാർ നല്ലവരാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾക്ക് തെറ്റുന്നത്. വീഡിയോയുടെ തുടക്കത്തിലും പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള 3 ആളുകൾക്കും, കമ്മികൾക്കും, കൊങ്ങികൾക്കും, സംഘികൾക്കും കാര്യമായിട്ട് തന്നെ ബോംബ് നിർമ്മാണത്തിലും അതിൻ്റെ പ്രയോഗത്തിലും പങ്കുള്ളതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കേസുകൾ വരുന്ന സമയത്ത് അതിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് ഒരു വഴിയിലും എത്താതെ മറഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഇതിനകത്ത് പല വിരോധാഭാസങ്ങളുണ്ട്. ബോംബ് നിർമ്മിച്ച് അത് പൊട്ടിത്തെറിച്ച് മരിക്കുന്നവനും രക്തസാക്ഷിയാകുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ നിരപരാധികൾക്ക്, ഈ രക്തസാക്ഷികൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാറില്ല. ബോംബിനെ കുറിച്ച് പറയുന്ന സമയത്തോ അത്തരത്തിലുള്ള ഭീതി പുറത്ത് പറയുന്ന സമയത്തോ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നിട്ട് അല്പബുദ്ധികളായിട്ടുള്ള രാഷ്ട്രീയ തൊഴിലാളികൾ വന്ന് ഭീഷണിപ്പെടുത്തുന്ന ചില കാഴ്ചകളുമുണ്ട്. കണ്ണൂർ 6 ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 2 നാടൻ ബോംബുകൾ കണ്ടെത്തി. ശുചീകരണത്തിനിടെ ശുചിമുറിയിൽ നിന്നാണ് ബോംബുകൾ കണ്ടെടുത്തത്. കണ്ണൂരിലെ ഇപ്പോഴും ആരുടെയൊക്കെ കയ്യിൽ ബോംബുകളുണ്ട്, ആർക്കൊക്കെ ഈ ഒരു മേഖലയിൽ പ്രാവീണ്യമുണ്ട്, ആരെയൊക്കെ ആരൊക്കെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും വലിയ വ്യക്തതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ മുന്നേ നമ്മൾ പറഞ്ഞ പാർട്ടി ഗ്രാമങ്ങളായിട്ടുള്ള പാനൂർ അടക്കമുള്ള മേഖലകളിലൊക്കെ വഴിയിൽ കിടക്കുന്ന പാത്രങ്ങളൊക്കെ ആരും പറക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഒരു മാധ്യമപ്രവർത്തകൻ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. മുഴക്കുന്നിൽ March 6 തൊഴിലുറപ്പ് ജോലിക്കാരി ഓമന റോഡ് സൈഡിലെ കാട് വെട്ടി തെളിക്കുകയായിരുന്നു. തൂമ്പ എന്തോ ഒന്നിൽ തട്ടിയതേ ഓമനയ്ക്ക് ഓർമ്മയുള്ളൂ.
പെട്ടെന്നൊരു ഒരു ഷോക്ക് പോലെ ആയിപ്പോയി. ഇത് എനിക്ക് ചോരോറെ പോയി. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹം അല്ലേ ഇത്. ഈ ബോംബിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോ എത്ര വേദന ഞാൻ സഹിക്കണം? ഒരാളെ ജീവൻ കളയാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. പാർട്ടിയെല്ലാം വേണം അപ്പൊ ആ മനുഷ്യന്, പക്ഷെ അതുകൊണ്ട് മനുഷ്യനൊരു ഉപദ്രവം ഉണ്ടാകരുത്. കേരളത്തിന്റെ അക്രമ രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ ചില വീക്ഷണങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. രാഷ്ട്രീയ പുറക്കളമാക്കി ന്യായീകരണ കളങ്ങളാക്കി കമന്റ് ബോക്സുകളെ മാറ്റാതിരിക്കുക. വ്യക്തമായിട്ടുള്ള പങ്കുള്ള മൂന്ന് പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായീകരിച്ചിട്ടോ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയിട്ടോ ഇത് കാണുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. ഈ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രം തോൽക്കുന്നിടത്തെ ഭീതി കൊണ്ടുള്ള പേടി കൊണ്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് മാത്രമാണ്. ബോംബ് എന്ന് പറയുന്നത് അക്കൂട്ടർക്കിടയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല. അവരുടെയൊക്കെ ഒരു അല്പബുദ്ധിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് സാധാരണക്കാരനെ കൂടെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരുടെയൊക്കെ നേതാക്കന്മാർ ആ ഒരു പൊട്ടിത്തെറിച്ച ബോംബിൻ്റെ ബെനഫിറ്റ്സ് ഉപയോഗിച്ച് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുകയും അതിൻ്റെ ഒരു ചെറിയ വിഹിതം ഈ രക്തസാക്ഷികളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലൊക്കെ നിയന്ത്രിക്കപ്പെടുന്ന നടത്തപ്പെടുന്ന ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് പറയാനാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.